ആ ചിറ്റമർദ്ദത്തിന്നല്ലോ വീടൊക്കെ വൃത്തിയാക്കി. ഇതാ ഞാൻ പറഞ്ഞ വില്ല. ഓ എങ്ങനെയുണ്ട്, ഇഷ്ടായാ? ഇതൊന്നും അല്ല. വാ, എന്നാ ഇത് ഉറപ്പിച്ചോ തമ്പുരോ? അല്ല, ഇതാര്? എവിടെയായിരുന്നു? കേറുവാ, നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ചുറ്റുമുള്ള മാറാല തട്ടാ, പിന്നെ ഈ ചപ്പു ചവറ് കൂട്ടിയിട്ട് പുറത്തുകൊണ്ടൊക്കെ കത്തിക്ക. അത് കഴിഞ്ഞ ഈ വീട് മൊത്തം മടിച്ച് തളിച്ച് വൃത്തിയാക്കാം. തുടങ്ങല്ലേ, അത്ര ഉള്ളൂ. അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ശരിയാവില്ല. ഓ ഓ ഓ, ഇതോടെ കൊണ്ടുവെക്ക. തമ്പുരു ആളൊരു പാവാണ്. 10-14 കൊല്ലായ പളനിയപ്പന്റെ കൂടെ കുമ്മങ്ങളെ കൂടിയിട്ട് കൂട്ടിനൊരാളിരിക്കട്ടെന്നേ. പിന്നെന്താ, വെണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. നിങ്ങൾക്ക് പുതിയ അയൽക്കാരെ വന്നിരിക്കണ്. നമ്മുടെ വെങ്കിടി ഇന്ന് മുതൽ ഇവിടെ താമസം. എന്താടാ പറഞ്ഞ എത്ര ചിരിക്കാൻ? ഒന്നുമില്ല. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ഏട്ടാ ഏട്ടാ ഏട്ടാ, ഉണ്ടാടിക്കണോ? ചെവിയാക്കും, കോണക്കും തെറ്റു. ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്. എടുത്ത് വലിയ കുഴപ്പമില്ല. ആ ഇവിടെ ഇല്ലപ്പ. വീട് വൃത്തിയാക്കിയാ പോയേലേ, അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത്, മറ്റതേ പോരാ. ഓ, ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളു. അപ്പൊ പറഞ്ഞിടി, വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, രണ്ട് സഹോദരിമാര്, അവരുടെ കുട്ടികൾ. ലക്ഷങ്ങൾ എനിക്ക് സമ്പാദ്യമുണ്ട്, പക്ഷേ കടോയിട്ടാണെന്ന് മാത്രം. 7 പേരുള്ള കുടുംബത്തിലുള്ളവരെ പട്ടിണി കിടാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എനിക്ക് കച്ചവടം. ഹലോ, ഈ കൊടുക്കണ്ട, ആത്താവിന് കൊടുക്കണ്ടോന്ന്. പിന്നെ ഇവന്റെ മുഖം കണ്ട അറിയാൻ പാടില്ല ഇവനൊരു അടവുകാരനാണ്. പെങ്ങന്മാരെ 2 പേരുടെ കല്യാണം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഒത്തിട്ടിന്ന് അറിയാൻ പാടില്ല. 2 അളിയന്മാരും വേസ്റ്റ്. പക്ഷെ പിള്ളേരുണ്ടാക്കുന്ന കാര്യത്തില് 2 ആളും. കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം അതേ ഡേറ്റിന് പേര്, പിറ്റേ വർഷം അതേ ഡേറ്റിന് പിന്നെ പേര്. പേറ്റ് ചെലവിന് കാച്ചുണ്ടാക്കി എന്റെ തന്തല്ലൊടിഞ്ഞ്. ഇപ്പ 2 ആളുടെയും കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ. ഒന്ന് തടഞ്ഞാ മതി. ആ അത്രേ ഉള്ളൂ. എനക്കൊന്നും കളിയില്ലേ. അപ്പൊ ശരി. അയ്യോ അമ്പാള്, അതിനെന്താ? അതെ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ. അത് സമ്മാനം കിട്ടിയ വണ്ടിയുണ്ട്, നല്ല ശകുനമാണ്. വേശ്യയാണ് കണി. പക്ക പക്ക. അമ്പാളെ, ജന്തു ബഹളായിരുന്നല്ല. മത്സരം ജയിച്ചതിന് സന്തോഷമായിരുന്നായിരിക്കല്ലേ. എന്നാ പിന്നെ. ശരി ശരി. എന്നാലും അമ്പാളെ, നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ,
അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്, നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തടാ കണി കാണിക്കാനായിട്ട്. അതിനൊക്കൂല്ല ഞാന്. ശവമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? അതെ, ഓരോന്നും മനസ്സിലിട്ടോണ്ട് വർത്താനം പറഞ്ഞു എനിക്കും വല്ലതും മനസ്സിലായി. നീ വിചാരിക്കണത് എനിക്കും മനസ്സിലാവുണ്ട്, ഞാൻ വിചാരിക്കണത് നിനക്കും മനസ്സിലാവുണ്ട്. എന്റെ മുമ്പിൽ വല്ലാണ്ട് പൊട്ടം കളിക്കല്ലേ. എഴുപത് കാരികളെ 17 കാരികളാക്കുന്ന വിവിധ നിറത്തിലുള്ള, പ്രത്യേക തരത്തിലുള്ള, പല അളവുകളിലുള്ള വിലയോ തുച്ഛം ഗുണമോ. എന്താ വേണോ? പ്രേമോ സ്നേഹമൊക്കെ ആവശ്യത്തിന് മതിയെന്ന് കൂടി പോയാലേ മോശമാണ്. എണീച്ച് പോന്ന് നാട്ടുകാര് കാണുന്നുണ്ട്. എണീച്ചു പൊടി. എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. പിന്നെ മുഖത്തെന്താ ഒരു വാട്ടം? അതെ, മറ്റേ ആ പെണ്ണിന്റെ നോട്ടം ചിരി എനിക്ക് എത്ര പിടിക്കണില്ല കേട്ടോ. പോളെ, എന്താ ഓളുടെ ഒരു നല്ല എ ക്ലാസ് മത്തി, ഉപ്പുമില്ല മുളകുമില്ല, വെറുതെ കാശ് പറ്റിക്കാൻ നിൽക്കണ സ്വാമി. മതി, അപ്പൊ കഴിക്കണില്ലേ? വേണ്ട. എന്റെ സ്വാമി, നിങ്ങളുടെ മീൻകറി വളരെ മോശമാണ്, മൂപ്പർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഏട്ടയ്ക്കൊക്കെ ഭയങ്കര കാശാ, മത്തേ ഉള്ളൂ. ഇതിന് കാശേ തരില്ല ഞാൻ. പാദസരം, വള, മാല, കമ്മൽ, എന്ത് വേണമെങ്കിലും തരാം. പൈസ ഇല്ലേ? അതൊന്നും കുഴപ്പമില്ല, പിന്നെ എപ്പോഴും തന്നാ മതി. എന്താ, എങ്ങനെ നല്ല മത്തിക്കറി ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു കേട്ടോ. ഇവിടുന്ന് പോണ വഴിക്ക് നമുക്ക് ലേശം മീനും വാങ്ങാം. ഇങ്ങനെ മത്തിപ്രാന്നുണ്ടെന്ന് പറഞ്ഞ പോര് എന്നോട്. മത്തി അരച്ചത്, മത്തി പൊരിച്ചത്, മത്തി മുളകിട്ടത്, മത്തി ഓലത്തിയത്, ഏത് വേണമെങ്കിലും ഉണ്ടാക്കി തരില്ല ഞാൻ. അയ്യോ, എപ്പോ വന്നു പണി പറ്റിച്ചല്ലേ. ആ, ഇത് സ്വാമിയുടെ കടയിൽ കഴിച്ച പോലെയാവില്ല. കഴിച്ച് നോക്കിട്ട് അഭിപ്രായം പറയും. മണം കൊള്ളാം. ആ, ഇതാണ് ഈ കൈപ്പുണ്യുള്ളവർ എന്തെങ്കിലുമൊക്കെ വെച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചി മണമൊക്കെ ഇരിക്കും. ഇത് മൊത്തം ഞാൻ തന്നെ അങ്ങ് തിന്നും. അതിനു വേണ്ടിയല്ലേ ഞാനിതൊക്കെ ഉണ്ടാക്കണത്. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കാം. വെച്ചുണ്ടാക്കിയ ആളുടെ മനസ്സെന്ന് അറിയണത് മറ്റുള്ളവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോളാ. എങ്ങനെയുണ്ട്? സൂപ്പർടാ, സൂപ്പർ. ഒരു കിലോ കൂടെ വാങ്ങിക്കായിരുന്നല്ലേ. എന്തിനാടാ തൂറ്റില് പിടിച്ച് ചാവാനാ? എല്ലാം പാകത്തിനെ പറ്റും. എന്നാലും ഒന്നുകൂടെ കഴിക്കാം.
ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞില്ലേ? വിട്. ശരി. വലിയവർക്കും വാങ്ങാം, ചെറിയവർക്കും വാങ്ങാം. വേണ്ടേ? അതെ, ഈ വക സാധനങ്ങൾ ഇന്നും വളപ്പിനകത്ത് കയറ്റാൻ കൊള്ളില്ല. അമ്മായിടെ കുട്ടി അകത്തേക്ക് പോ, അമ്മായി ഒന്ന് കുളിച്ചിട്ട് വരാം. പാദസരങ്ങൾ കൺമഷി ചാന്തി ലിപ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടി ബ്രേസിയസ് പാൻഡി. എന്താ നിന്റെ കാലുമേൽ അമ്മയ്ക്കല് കെട്ടി തൂക്കിണ്ടോ? നടന്നവര് നീങ്ങായ. ഉമ്മക്കൊന്ന് വിളിച്ചാലോ? ഈ തള്ളിക്ക് ചെറിയ പ്രാന്തമൊന്നുമല്ല. നീ എന്താണ്ടി കുളത്തിന്റെ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞേ? ഏട്ടൻ ലീവിന് വന്ന് പോയിട്ടില്ല. എന്തേ അത്രക്ക് പേടിയാ ഏട്ടനെ? നിന്റെ ചേട്ടന്റെ വിചാരേ, ഞാനേതൊന്നും ഒഴിഞ്ഞേട്ടക്കാരനാ. എന്താ ശരിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത? എന്താ ഇളകാണ്ട്? അങ്ങേരംഗം കണ്ടു കഴിഞ്ഞ പിന്നെ അത് മതി. ഓ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാ ആളുകളുടെ ഫീസ് അടിച്ചു പോണത്. വേണ്ടാന്ന് വിചാരിച്ചാലും ശേ നവാ. എന്നാ പിന്നെ വരും പോലെ വരട്ടെ. എവിടേക്കാ പാഞ്ഞോളൂ ചേട്ടാ? ഒരു പന്നീനെ വെടി വെച്ചോലാണ്ട് എന്താ നീ വരുന്ന? ഏ ഞാനില്ല. ഇവിടെ
അതെടുത്ത് വയ്ക്ക്. കടുപ്പത്തിലൊരു ടീ. അടുപ്പത്തൊന്നും ഇല്ല. ടീ ടീ അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർക്ക് എടുത്തണ്ടെന്ന്. അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല, ഭർത്താവാ. ഭർത്താവ്? വെരി ഗുഡ്. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരം ഉണ്ടേ, ആൾക്കാർ മുഴുവൻ അവിടെയാ. ഇത്രയും നേരായിട്ടും കടയിൽ ഒരു ഈച്ച പോലും ഇല്ലാത്തതിന്റെ ചൂടിലെ ആള് അതാ. തീറ്റ മത്സരം സുഹൃത്തുക്കളെ, ശ്രീ വിനായക സംഗമം അവതരിപ്പിക്കുന്ന 12th തീറ്റ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയ നിനക്ക് തന്നെ നല്ലത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ അന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഓൾക്ക്. അമ്പാളിന്റെ ഒറ്റപ്പെടുക്കാനല്ലേ ഇത്, ഇല്ലെങ്കിൽ ഇവിടെ എട്ടിൽ പരിപാടി നടക്കുമോ? അതാ ഞാൻ പറഞ്ഞത്, അമ്പാൾ തന്നെ പെണ്ണെന്ന്. അമ്പാൾ പെണ്ണാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? നമ്മുടെ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങളുടെ വയറുകൾ കുടിപ്പില്ലായാൽ മത്സരം കെങ്കേവം. ശ്രദ്ധിക്കുക, ആദ്യം 10 ഇഡ്ഡലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 ഇഡ്ഡലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. നീ സാറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കൂടാ. എല്ലാവരും നിമിഷങ്ങൾക്കുള്ളിൽ മത്സരം തുടങ്ങുന്നതാണ്. അവിടെ കൊടുക്കും, എല്ലാവരും
ഘോഷയാത്രയ്ക്ക് എത്തിയ കുംഭം കളിക്കാരുടെ മാനേജർ പളനിയപ്പൻ കളിക്കാരെ റെഡിയാക്കി നിർത്തേണ്ടതാണ്. തീറ്റ മത്സരം ഉഷാറായി നടക്കട്ടെ. എല്ലാവരും റെഡിയല്ലേ? സമയേ തമ്പുരു വന്നില്ല. എന്തൊരു കഷ്ടമേ ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? നീത് എവിടെ പോയി കിടക്കടാ ഈ നേരത്ത്? ലിഫ്റ്റിക്ക് ഇല്ലണ്ണ, എല്ലാം ഇവളുമാരെടുത്ത് തേച്ചു ഇരിക്കണ. ഇരിപ്പ് കണ്ടില്ലേ? എന്നാ ഞാൻ തരാം ലക്ഷം. എന്നാ കാണിക്കും. ഇന്ന് മുതൽ നീ ഉടുത്താരന. പിന്നെന്താ പ്രശ്നം? ഇനി ഇവിടെ മതി നിന്റെ കച്ചവടമൊക്കെ. അതിലുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരു വീട്, നല്ലൊരു വീട് ഞാൻ ശരിയാക്കി തരും. ഞാൻ തരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് വീട്? ഇവിടെ ഷാപ്പിൽ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പാളിന്റെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമ്മുടെ അമ്പാൾ അല്ലടാ പന്നി, എന്റെ അമ്പാള്. അവളെ കെട്ടി പറഞ്ഞാ എനിക്കെന്താ ഒരു വിലയില്ല. ആ വീട് പപ്പൻ ചോദിച്ചാ കിട്ടും. അത് ഞാൻ ചോദിക്കാം. ഞാൻ ചോദിച്ചാ കിട്ടും. ആ വെങ്കടേ, നിനക്ക് കൂട്ടുവാണെങ്കിൽ അവനെയും കൂട്ടിക്കോ. ബെസ്റ്റ് കടി. എന്താമേ, എല്ലാവരും നന്നായിട്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഓ സൂപ്പർ, ചെയ്തില്ലേ വെറുതെ വിടുവോ? 1 2 3 4 5 6 എല്ലാവരും ശരിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുത്തി മാത്രം, നീ ഇല്ലാത്തപ്പോ എല്ലാ ജിം മാസ്റ്റേഴ്സിനും കയ്യിലെടുത്തിട്ട് അമ്മാനാടുവാടാ. ഹേയ് താരാ, ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്താ അങ്ങനെ ചെയ്യുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ബാക്കിയുള്ളവർക്ക് ഒരു ഉദാഹരണമായിരിക്കണം. മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത്. മര്യാദക്ക് എക്സർസൈസ് ചെയ്യണം. ഓക്കേ അങ്കിൾ. ഞാൻ പോയതിനു ശേഷം സോറി. എന്താ പ്രശ്നമില്ലെന്ന് പറയാൻ വന്നത്? ഓ റാസ്കൽ, കൈ നീട്ടിയപ്പോ നിന്റെ വായിലെന്തായിരുന്നു? പറഞ്ഞുകൂടായിരുന്നു പാല് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്? എന്റെ കയ്യില് പാലാവില്ലേ, അതുകൊണ്ടാ. ശരിക്ക് കിട്ടിയോ? അടുത്തത് അവൾക്കാ കിട്ടാൻ പോണത്. എരുമപ്പോലെ ഇടിയുണ്ടെന്ന് മിണ്ടാതെ പോകണം. പറമ്പോ ഞാൻ മലയാളത്തിൽ പറഞ്ഞാലേ ഇവന് മനസ്സിലായ. അയ്യോ അവന്റെ നോട്ടം ശരിയല്ല. കൽക്കട്ട ഇടി അങ്ങനെ ഇരിക്കുവോ? ആവോ അപ്പ അയ്യോ രക്ഷപ്പെട്ടു. പുറമ്പോക്ക് എന്ന് വെച്ചാ പുറം എന്ന് പറഞ്ഞാൽ ബാക്ക്, പോക്ക എന്ന് വെച്ചാൽ ലൂസ് മോഷൻ. യു ഹിറ്റ് മീ അർജന്റ് ലൂസ് മോഷൻ. ചേട്ടാ അങ്ങ് എവിടുന്നാ? What this nonsense? ചേട്ടാ മലയാള പണ്ഡിത, കൽക്കട്ടയില് മലയാളികളെ കാണുന്നതേ ചുരുക്കം. അതും താങ്കളെ പോലെ ഒരു പണ്ഡിതനെ കണ്ടത് വളരെ വലിയ കാര്യം. പുറമ്പോക്ക് എന്ന വാക്കിന് എത്ര വലിയ അർത്ഥം, എത്ര വ്യക്തതയോടെ. അയ്യോ ഇത്ര വേഗം മനസ്സിലാക്കിയോ? അല്ല നിങ്ങളും മലയാളിയാ? പിന്നെ ഇത്ര നേരം ഇംഗ്ലീഷാണ് സംസാരിച്ചത്.
ഇവിടെ ഉണ്ട് മലയാളിയായിരുന്നു മനസ്സിലായി. ശരി, നിങ്ങൾ എന്താ ഇവിടെ? അതൊന്നും പറയണ്ട, എന്റെ അളിയ നാട്ടിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു. അവൻ ഞാൻ വന്നാളിയാ, ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് നിൽക്കുവാന്ന് പറഞ്ഞു. ആ ബ്രിഡ്ജിന്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചു. അതെന്താ? ഹൗരാന്നാ. ഹൗരാന്നാ ഏതാണ് ഹൗറ ബ്രിഡ്ജോ? ഹൗറ. അതവൻ ടെലിഫോണിൽ കൂടെ പറഞ്ഞു. അത് എവിടെയാ? എന്താ കളിയാക്കലൊന്നും വേണ്ട. ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കുന്നത്? പിന്നെ ഹൗറ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. ഹൗറ ബ്രിഡ്ജ് എവിടെയെന്ന് വെച്ചാ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ദൈവമേ ദൈവമേ, നമ്മുടെ നാട്ടിൽ ഈ ഹൗറ ബ്രിഡ്ജ് കാണിച്ചെന്നായിരുന്നല്ലേ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ അമ്പലം പടുത്ത് തന്നേനെ. അത് നാട്ടിലെവിടെ ഹൗറ ബ്രിഡ്ജ്? ഓ അത് ശരിയാണല്ലോ. ഇനി പള്ളീനെ നോക്കാം. അത് നല്ലത്. അളിയാ അളിയാ, നിങ്ങൾ വല്ല ടെൻഷൻ ആയിരിക്കുന്നു. വാ ചായ കുടിക്കാൻ പോവാ. കാശ് ഞാൻ കൊടുക്കാം. മസാല പാൽ ഓർഡർ ചെയ്തു. ഓ അത് ശരി. മസാല പാലം നടത്താം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ. ആ അതല്ലേ പറയാൻ പറ്റൂ. ഓ ഇതാണോ അത്? ഇതെന്താ ഒറ്റ വിളി കുടിച്ച? അതൊന്നുമില്ല, നല്ല രുചിയല്ലേ. വായി വെച്ച മടിക്കട്ടെ. ശരി എന്നാ ഒന്നുകൂടെ കൊടുക്ക്. വേണ്ട വേണ്ട. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടം പോലെ പറഞ്ഞു, ഞാൻ കുടിക്കാ. അതെ, നമ്മുടെ പേരെന്താ? ബാനർജി. ബാനർജി? അത് നമ്മുടെ നാട്ടിലെ പേരല്ലല്ലോ. കറക്റ്റ്. എന്റെ ഒറിജിനൽ പേര് കുട്ട. അയ്യോ, സിനിമ ബാനർ കെട്ടുന്ന കാരണം ബാനർ കുട്ട ബാനര കുട്ട എന്ന് വിളിക്കാൻ തുടങ്ങി. അത് എനിക്ക് അശേഷം ഇഷ്ടമല്ല. ഉടനെ എന്ത് ചെയ്തു? ശിവാജി, നെഹ്റുജി, നേതാജി എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്നൊരു ജി എടുത്ത് ബാനറിന്റെ കൂടെ ചേർത്തു. അന്ന് മുതൽ ഇന്ന് വരെ ബാനർജി എന്നാ എന്റെ പേര്. ഓഹോ, കൽക്കട്ടയിൽ ബാനർജി ഭയങ്കര ഫേമസാ. ഞാൻ വേൾഡ് മുഴുവൻ ഫേമസാ. ഒന്നുകൂടി എടുക്കടാ. എന്താ ചേട്ടൻ ചോദിക്കുന്നേ? ഇനി മുതൽ ഞാനേ ചോദിക്കൂ. വൺ മോർ. നല്ലോണം കുടിച്ചല്ലേ? അതെയോ? ഒഴുകി പോകുമ്പോ അങ്ങനെയാ. ഇതെന്താ കട കൊണ്ടുപോകുന്നത്? അത് അവന്റെ കടയല്ലേ, കൊണ്ടുപോക്കോട്ടെ. ടാറ്റാ. ഇതെന്താ ഒരു ടാറ്റാ കാണിക്കുന്നത്? ക്രിക്കറ്റ് മാച്ച് നടക്കും കേട്ടാ. അളിയും വന്നില്ലേ? ഇപ്പൊ വരും. ആ വരണം. വരുന്നേ? വരണം. ആ എനിക്കെന്തോ കപ്പലിലിരിക്കുന്ന മാതിരി തോന്നുന്നു. ചുറ്റും വെള്ളമുള്ളത് പോലെ തോന്നുന്നുണ്ടോ? കുടിച്ചത് കൂടിപ്പോയി. എന്നാ എനിക്കിത് വേണ്ട. എന്താ ഉടഞ്ഞ ശബ്ദം കേട്ടെ? അപ്പൊ തറയല്ല വീണ്. അല്ല എനിക്ക് മാത്രം ഇവിടെ എന്താ കറങ്ങുന്ന പോലെ തോന്നുന്നത്? മനസ്സിൽ വിഷമമുണ്ടായി. അങ്ങനെ അത് ഉടനെ ആരോടെങ്കിലും പറയണം. എന്നാ ഞാൻ പറഞ്ഞേക്കാം. എന്നാ വാ. ഞാനേ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര കഷ്ടപ്പാടാ. ആ വീട്ടില് കുട്ടി മുതൽ കിളവ് വരെ എന്നെ പെടാപ്പാട് പെടുത്തു. ഒരു മനുഷ്യൻ രാവിലെ എത്ര മണിക്ക് ശാപ്പാട് കഴിക്കും? ഞാൻ 8 മണിക്ക് കഴിക്കും. ഞാൻ 12 കഴിക്കുന്ന അറിയാവോ? അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം 4? രാത്രി വെളുപ്പിനല്ലേ? അപ്പൊ ഉറക്കം? അതാ ഇപ്പൊ നന്നായി. മറ്റുള്ളവരുടെ കുറുക്കും കോഴിയുടെ കൂലും ഒരേ കോറസ് പോലെയല്ലേ കേക്കുന്നത്? പിന്നെ എങ്ങനെയാ ഉറങ്ങുന്നത്? അത്രക്ക് പ്രശ്നമാണോ? അതെ, അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും തല ചുറ്റുന്നത്. ഇപ്പോഴും നോക്ക്, നമ്മള് രണ്ടാളും തറയെല്ലാം നിക്കുന്നു. പക്ഷെ ഇത്ര നേരം പടി കയറി പോകുന്ന പോലെ ഒരു ഫീലിംഗ്. അയ്യോ, കാലൊക്കെ വീങ്ങിയിരിക്കത്തല്ലോ. ഇത്ര മാത്രം നിങ്ങളെ കഷ്ടപ്പെടുന്ന ആരാ? ജഡ്ജി തന്നെ. നാട്ടിലായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ മാത്രം നോക്കിയാ മതിയായിരുന്നു. ഇവിടെ ഒരു കുട്ടിപ്പട്ടാളിനെ കൊണ്ടു തന്നെ കഷ്ടപ്പെടുക. എനിക്ക് വരുന്നത് എഴുതിനല്ലോ കൊല്ലിഞ്ഞ. ആ ജഡ്ജിനെ തന്നെ മെനഞ്ഞാന്ന് പോലും ഏതോ അയാളെ ഉണ്ണം തെറ്റി വെടിവെച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു. എന്താണെന്നറിയോ? എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലം എഴുതിയിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് വെടിവെക്കാൻ അറിയാമോ? വേറെ കാരണം തോക്കെടുത്ത് വെടിവെക്കാൻ അറിയായിരിക്കും. തോക്ക് കിട്ടിയില്ലെങ്കില? കത്തിയെടുത്ത് കുത്ത് മലതുകളേ. കത്തിയും കിട്ടിയില്ലെങ്കില? ഒരാളിലേക്ക് കഴിച്ചു കൊന്നിളി. അത് മതി അത് മതി. എനിക്ക് കഴുകി ഇടങ്ങിയിട്ടില്ല. എന്തായത്? ഇനിയും കൊന്നിട്ടില്ല. അതിനുമ്പ് കൂട്ടി കേട്ടിയോ? യുവർ ഓണർ. വരും, പക്ഷേ വരില്ല. ഇപ്പോഴല്ലേ കഷ്ടപ്പെട്ട് ക്യൂന്ന് ടിക്കറ്റ് വാങ്ങിയത്? അതിനുമ്പേ മറന്നുപോയാ? അതല്ലേ. ഇല്ല, അതെ. നല്ല ആൾക്കൂട്ടം വെളിയില് ഹൗസ് ഫുള്ള് ഓർഡർ വെച്ചിട്ടുണ്ട്. ഉണ്ട്. അതെ, ആക്ഷൻ ഫിലിം ആണോ കോമഡി ഫിലിം ആണോ? കില്ലർ ഫിലിം. ഓ, അതെന്താ?
കില്ലർ വില്ലൻ എന്ന് പറഞ്ഞിട്ട് കിങ് കോങ്ങിനെ കാണിക്കുന്നു. നീയാടാ കുരങ്ങ്? എന്താ അവിടെ പറഞ്ഞല്ല ഇവിടെ ടി വി വരുന്നത്? ലൈബ്രറിയിലെ കുറച്ച് ഡിലേ. എനിക്ക് വരുന്നത് ഏഴുതിലല്ല കൊല്ലി ഞാൻ. അയ്യോ വളരെ ക്രൂരമായിട്ട് സംസാരിച്ചല്ലേ. ഒരു തപാല് പറഞ്ഞത് സിനിമയാക്കി 100 ദിവസം ഓടിക്കാനാ? അതെ ഞാൻ മാത്രമേ ഉള്ളു, നിങ്ങളില്ലല്ലോ. നിങ്ങളെ മാത്രം സൂം ചെയ്ത് അവിടെ എന്താ നരച്ചു പോവാണ് ഓടുന്നത്? വിസിലടിച്ച് കൈകൊട്ടാൻ വേണ്ടി. ഇതെന്താ എഡിറ്റിങ്ങൊക്കെ ചെയ്തേക്കുന്ന? റീ റെക്കോർഡിങ്ങും ചെയ്തിട്ടുണ്ടല്ലോ. ആ ഇതൊക്കെ എപ്പോഴാ ചെയ്തേ? ഷൂട്ട് ചെയ്തപ്പോഴേ ചെയ്തു. എന്തിനാ ഇതൊക്കെ പോയി ഷൂട്ട് ചെയ്തത്? കൊല്ലാൻ വേണ്ടി. കൊല്ലാൻ വേണ്ടിയോ? ഇതാരാ എഡിറ്റർ ആണോ? അല്ല, ഈ എപ്പിസോഡിന്റെ ഡയറക്ടർ. എന്താ ഇത് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കൊല്ലുന്ന കാര്യമാ പറയുന്നേ? ആരെയാ ബ്രദറെ കൊല്ലാൻ പോകുന്നേ? ജഡ്ജിനെ. ഏത് ജഡ്ജിനെ? പോലീസ്, പോലീസ്, ആ പോലീസ്. അളിയാ നീ എന്താണോ ബാതിലി വാച്ചുമാരെ പോലെ? അളിയാ എങ്ങനെ ഇരിക്കുന്നല്ലാ നീ? നിന്നാ കണ്ടപ്പോഴായിരിക്കും ജീവൻ തിരിച്ചു കിട്ടിയത്. നാട്ടിലെല്ലാം പെങ്ങൾക്ക് സുഖമല്ലേ? നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമായിരിക്കുന്നോ? എക്സ്ക്യൂസ് മീ, പേഴ്സണൽ മാറ്റർ, പ്ലീസ് 2 സ്റ്റെപ്സ് ബാക്ക്. താങ്ക് യു. അളിയാ നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവരില്ലേ, ഇവരെല്ലാം കൊലയാളികളാ. നീ ഒട്ടും പേടിക്കണ്ട, എന്നെ അങ്ങനെ രക്ഷിക്കടാ. എന്താടാ എന്ത് പറഞ്ഞാലും ഊ എന്ന് പറയുന്നേ? എന്താടാ ഇത് വായിൽ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്? പരമദുഷ്ട അളിയനാണോ താൻ? മഹാപാവി, ചോറാണോ അതോ വേറെ വല്ലതാണോ തിന്നേ? തന്നെയൊക്കെ ഒന്ന് കടലിൽ താക്കണം. അളിയാ അങ്ങനെയൊന്നും പറഞ്ഞുകൂടെ പാപു. അത് എന്താ പട്ടിയെ പോലെ മൂങ്ങുന്നത്? പിന്നെന്താ കല്യാണത്തിന് പാട്ട് പാടാൻ പോകുമല്ലോ. അടിച്ച് പലിയാങ്ങളെയും പറയ. ഞാനാരാ? കൊലയാളി. അത് ജഡ്ജിന്? നിനക്ക്? എന്റെ അളിയൻ. എവിടുന്ന വരുന്നത്? കൊല്ലത്തുനിന്ന്. എന്റെ പേരെന്താ? ഇതുവരെ ഹാദവൻ, ഇനി മുതൽ മുരുകൻ. കൊള്ളാലോ, 6 ഗ്ലാസ് ബാങ്ക് പാല് കുടിച്ചിട്ട് ഇത്രയും ബോധത്തോടെ സംസാരിക്കും. ബംഗാളിൽ അതിന് ഒരു ബാങ്ക് പാലെന്ന്. നിന്റെ മച്ചൻ മുരുകൻ ഓർമ്മപ്പെടുത്തിയത് എന്തെങ്കിലും കള്ളത്തരം കാണിച്ച എന്റെ ഫോൺ ഷിപ്പിലുള്ള നിന്റെ വാക്കും ഷിപ്പിലുള്ള നിന്റെ മച്ചാനും രണ്ടും എന്റെ കസ്റ്റഡിയില്ല. രണ്ടും പുറത്തു വരും. എനിക്ക് പേടിയാവുന്ന മച്ച. മച്ച വിട്, പോലീസുകാരെ കണ്ട എനിക്കും എന്റെ വീട്ടുകാർ പേടിയെന്ന് മച്ച അറിഞ്ഞൂടെ? മച്ച ഇവരെല്ലാം മച്ച അറിഞ്ഞൂടെ? മച്ച പറ മച്ച, ഇല്ല ഞാൻ ഇപ്പൊ തിരിച്ചു പോകും. അവരെന്താ തെലുങ്കില് സംസാരിക്കുന്നത്? അവര് സംസാരിച്ച ബംഗാളി അറിയത്തില്ല. മലയാളം അല്ലാതെ വേറൊരു ഭാഷ എനിക്ക് അറിഞ്ഞൂടാ. അവരോട് നിർത്താൻ പറ അല്ലെ, ഞാൻ ഇപ്പൊ പോവും. ഏതായാലും ദൈവാദിനെ കൊണ്ട് അവൻ തന്നെ പോകാതെ ഏറ്റു. നിങ്ങൾക്ക് പുണ്യം കിട്ടും അതിന്റെ പേരിൽ. നോ നോ, ഹീസ് ഓക്കേ, ഹി ഗോട്ട് പെർമിഷൻ. ബ്രിങ് ഹിം, ബ്രിങ് ഹിം. എന്തിനാ എന്റെ കൈരേഖയൊക്കെ എടുക്കുന്നത്? ഇതിലേക്ക് നോക്ക്. അതെ, ഇതുവഴി പോയി അതുവഴി വാ. മച്ച എനിക്ക് പേടിയാവുന്നു വച്ച എന്റെ കൂടെ വാ മച്ച. അയ്യോ ഞാൻ പറയേണ്ടത് ഇവൻ പറയുന്നല്ലോ, പോടാ. അയ്യോ ശബ്ദം, ശബ്ദം. ഇപ്പൊ നീ കുടുങ്ങോടാ. അതിലെന്താ മെറ്റൽ ഡിറ്റക്ട് ചെയ്തല്ലോ. എല്ലാ ബാഗും ചെക്ക്, ചെക്ക്, ചെക്ക് എവരിതിങ്. സർ ഒരു മിനിറ്റ് സർ, ഇതെല്ലാം എന്റെ മച്ചാനും കൊടുത്തു സർ. എനിക്കിത് മാത്രം മതി സർ. എന്റെ വീടിന്റെ ചാവി ഞാൻ ഇപ്പഴേ പോയിക്കോളാം സർ. ഓ ചാവിയോ, അതാണ് ബീപ് സൗണ്ട് കേട്ടത്. ഓക്കെ ഓക്കെ, പ്രോബ്ലം ഇല്ല, നിങ്ങൾ അകത്തേക്ക് വെക്കോളൂ. അമ്മേ മനസ്സിലായി, മനസ്സിലായി. നിങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നതെന്ന് മനസ്സിലായി. എന്റെ അളിയൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല അതല്ലേ? അളിയാ
നീ തിരിച്ചു പോയിക്കോ, ഞാൻ തന്നെ നിന്ന് പണിയെടുത്തോളാം. ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. ഇതിനെന്തിനാ കരയുന്ന? ഇവിടെ നിന്നോ. ഹലോ, എവിടെയാ? തനിക്ക് എന്തൊക്കെ ജോലി അറിയാം? അത് എന്നോടാണ്. എന്തോ ചോദിച്ചു, ഒന്നോട് ചോദിക്കുവോ? ഇത് കൊല്ലത്തുള്ള ഭാഷ. ഞാൻ ഒരു കുഗ്രാമത്തിൽ, മച്ചാനങ്ങ് ടൗണില്. അല്ലേ മച്ചാ? അളിയും പറഞ്ഞേ ശരിയാണ്. എന്താടാ നീയും അവനെ പോലെ കൊല്ലത്തുള്ള ഭാഷ പറയുന്നേ? അതമ്മേ, നമ്മൾ എവിടെ പോയി സെറ്റിൽ ചെയ്താലും നമ്മളെ സ്വന്തം നാട്ടുകാരെ കാണുമ്പോ സ്വന്തം ഭാഷയല്ലേ വരൂ. തല്ലിക്കൊന്നാലും മറക്കൂല. അല്ലേ മച്ചാ? തല്ലിക്കൊന്ന പിന്നെ എങ്ങനെയാടാ മറക്കുന്നേ? ശരി, ചോദിച്ചതിന് ഉത്തരം പറ. എന്തൊക്കെ ചെയ്യാൻ അറിയാം? അത് എല്ലാ ജോലിയും അറിയാം മേഡം. വീട്ടു ജോലി വൃത്തിയാക്കല മുതൽ കമ്പ്യൂട്ടർ വരെ നന്നാക്കാൻ എനിക്ക് അറിയാം മേഡം. ഓ, കമ്പ്യൂട്ടർ ഒക്കെ അറിയാമോ തനിക്ക്? ആ, നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ ചുളുവില് കിട്ടുമെന്ന്. സോണി വയോ മുതൽ ആപ്പിൾ വരെ നമ്മുടെ വ്യാഴാഴ്ച എന്തും കിട്ടും. കമ്പ്യൂട്ടർ വിടെ, അത് എനിക്കും അറിയാം. ടിവിൽ ഏത് പ്രോഗ്രാം എപ്പോഴും കാണുന്നേ? പവർ റേഞ്ചേഴ്സിലെ എന്ത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഹായ്, ജെറ്റിക്സ് ഒക്കെ കാണുവോ? എനിക്ക് പവർ റേഞ്ചേഴ്സിൽ റെഡ് ആണ് ഇഷ്ടം. എനിക്ക് റെഡ് ആണ് ഇഷ്ടം. ജാക്കിനെ പോലെ കാണിക്കട്ടെ. എന്റെ ആന്റിയുടെ പേരും താരയെന്നാ. ആന്റിനെ ഇഷ്ടാണോ? സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. കുക്കിംഗിൽ നിനക്ക് എന്തൊക്കെ അറിയാം? എസ്പെഷ്യലി ഉണ്ണിയപ്പം ഉണ്ടാക്കാമോ? അത് ചോദ്യമാ. ഒരു കപ്പ് അരി എടുത്തരച്ച് അല്പം പുളിച്ച തേങ്ങാവെള്ളം ചേർത്തിളക്കി 3 മണിക്കൂർ കഴിഞ്ഞെടുത്ത് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചുറ്റി ചുട്ടെടുത്താലേ വെള്ളയപ്പം. അത് തന്നെ അതിൽ കുറച്ച് പഴവും ചവിടി ശർക്കരയും ചേർത്തി വിട്ട ഉണ്ണിയപ്പം. ഭക്ഷണത്തെ കുറിച്ച സംസാരം, അതുകൊണ്ടാ തിന്ന് തിന്ന് ചക്കയപ്പം പോലെ ഇരിക്കുന്നേ. അങ്ങനല്ലമ്മേ, എത്ര തിന്നാലും 1.5 മണിക്കൂർ നേരം കൈയും കാലും നീട്ടി യോഗാസനം ചെയ്ത ശരീരം തന്നെ മെലിഞ്ഞോളൂ. ഓ, യോഗാസനം ഒക്കെ അറിയാമോ? എന്താ നോക്ക്, ഇത് ശിരസാസനം, ഇത് മയൂരാസനം, ഇത് കാലുമൊക്കെ ചക്രാസനം, ഇത് വീരഭദ്രാസനം. കാലു പൊക്കി ഇങ്ങനെ വെച്ച ചക്രാസനം, ഇത് ചന്ദ്രാസനം.